നേതൃത്വത്തെ ചൊല്ലി പൊളിറ്റിക്കലി ചില ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിൽ നടക്കുമ്പോഴാണ് മുഴപ്പിളങ്ങാട് ബാഹി ബൈപ്പാസിനെ കുറിച്ചും സമാന ചർച്ച ഉയരുന്നത്. കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ, ആരാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയത്? ഉദ്ഘാടനത്തിന് തൊട്ടു മുൻപ് തന്നെ ഏതായാലും രാഷ്ട്രീയ കേരളത്തിൽ അത്തരം ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ബൈപ്പാസിൽ രാഷ്ട്രീയ പോരാണ് നടക്കുന്നത്. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ BJP അവരുടെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ എല്ലായിടങ്ങളിലും പതിപ്പിച്ചു. ഒപ്പം തന്നെ റോഡ് ഷോ നടത്താനുള്ള തീരുമാനത്തിലേക്ക് BJP എത്തി. NDA വടകര മണ്ഡലത്തിലെയും കണ്ണൂർ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളാണ് റോഡ് ഷോ നടത്തുന്നത്. CPM വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി MB ജയരാജൻ റോഡ് ഷോ നടത്താനാണ് തീരുമാനിച്ചത്. ഒപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും സ്പീക്കർ AM ഷംസീറും ഡബിൾ ഡെക്കർ ബസ്സിലൂടെയാണ് ഉദ്ഘാടനത്തിനന്ന് യാത്ര ചെയ്ത് ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നത്. നാടിന് ഗുണമാണെന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരും വലിയ റോള് വഹിച്ചിട്ടുണ്ട് എന്നുള്ള ജനങ്ങൾക്കറിയാം. അത് പുള്ളിമാന്റെ പുള്ളി തേച്ച് മാച്ച് കളഞ്ഞാലും പോകില്ല എന്നുള്ളത് പോലെ ദേശീയപാത വികസനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ എത്ര തേച്ച് മാച്ച് കളയാൻ നോക്കിയാലും അത് മായില്ല. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഉദ്ഘാടനത്തിന് തൊട്ടു മുൻപ് രാവിലെ 8 മണിയോടുകൂടി ഈ ബൈപ്പാസിൽ ടോൾ പിരിവ് ആരംഭിച്ചു എന്നതാണ് ശക്തമായ വിമർശനമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഉദ്ഘാടനത്തിന് മുന്നേ തുടങ്ങിയത് വളരെ സങ്കടകരമാണ്. എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമാണെങ്കിലും വളരെ സന്തോഷമാണ്. ഇന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ടല്ലേ, 11:30 മുന്നേ തുടങ്ങിയിട്ടുണ്ടല്ലേ? അതെ അതെ അതെ, അറിയാൻ ഇപ്പോഴാ വന്നപ്പോഴാ അറിഞ്ഞത്. ഞാൻ വിചാരിച്ചു 11:30 തുടങ്ങുള്ളൂ എന്നാണ് വിചാരിച്ചത്. ഏതായാലും ചർച്ചകൾ അങ്ങനെ പലതും നടക്കുമ്പോഴും ബൈപ്പാസ് യാഥാർത്ഥ്യമായത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ്. 18.6 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദപ്പുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.